അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ, ചെറിയ ഒരു സാങ്കേതിക തടസ്സമുണ്ടായതാണ്, എല്ലാവരും ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത്, നമ്മൾ വിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ അധ്യായം സൂറത്തു ഇൻഷിഖാഖാണ് നമ്മൾ ആരംഭിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ 25 ആയത്തുകളാണുള്ളത്. ഈ അധ്യായം വിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ അധ്യായമാണ്. സൂറത്തു ഇൻഷിഖാഖ് എന്നും സൂറത്തു ശഫഖ് എന്നും സൂറത്തു ഇദസ്സമാഉൻ ശഖത്ത് എന്നും അതേപോലെ തന്നെ സൂറത്തു ഇൻഷഖത്ത് എന്നും ഈ അധ്യായത്തിന് പേരുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂ റാഫിയ പറയാണ്, സല്ലൈതു മഅ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ നമസ്കരിച്ചു. ആ സമയത്ത് അദ്ദേഹം ഫഖറ ഇദസ്സമാഉൻ ശഖത്ത്, അദ്ദേഹം ഈ അധ്യായം പാരായണം ചെയ്തു. ഫസജദ, എന്നിട്ട് അദ്ദേഹം സുജൂദ് ചെയ്യുകയും ചെയ്തു. ഫഖുൽതു മാ ഹാദിഹി, എന്തുകൊണ്ടാണ് നിങ്ങൾ സുജൂദ് ചെയ്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല സജദ്തു ബിഹ ഖൽഫ അബിൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അധ്യായം പാരായണം ചെയ്ത് സുജൂദ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സുജൂദ് ചെയ്തത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ അധ്യായത്തിൽ തിലാവത്തിൻ്റെ സുജൂദുണ്ട്, ഈ അധ്യായത്തിൽ തിലാവത്തിൻ്റെ സുജൂദുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ഥലങ്ങളൊന്നും ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഈ അധ്യായം ഇനി പഠിക്കാൻ പോവുകയാണ്. ഈ അധ്യായത്തിന് പ്രത്യേകമായ ഒരു അവതരണ പശ്ചാത്തലം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധ്യമല്ല, ഒരു പ്രത്യേകമായ അവതരണ പശ്ചാത്തലമില്ല. എന്നാൽ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മക്കയിലെ മുശരിക്കുകളായ ആളുകൾ, അവർ ദൈവനിഷേധികളായിരുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസമുണ്ടാക്കാൻ സഹായകരമാകുന്ന പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട, പരലോകത്തിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാ ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انشقت إذا السماء انشقت വളരെ ചെറിയ അധ്യായമാണ്. മനപ്പാഠമില്ലാത്ത ആളുകൾ ഈ അധ്യായം മനപ്പാഠമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. إذا السماء انشقت إذا السماء انشقت ആകാശം പിളരുമ്പോൾ, അതാണ് അതിൻ്റെ അർത്ഥം. പുതിയ പദങ്ങളൊന്നുമില്ല. ഇദസ്സമാഉ, ആകാശം ആയാൽ, ആകാശം ആയാൽ എന്നാണ് ഇദസ്സമാഉ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സമാ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. ഇൻഷഖത്ത്, അത് പിളരുക അല്ലെങ്കിൽ പൊട്ടിക്കീറുക. ആകാശം പിളരുമ്പോൾ അല്ലെങ്കിൽ ആകാശം പൊട്ടിക്കീറുമ്പോൾ, മനസ്സിലായല്ലോ. ഇദസ്സമാഉ ഇൻഷഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹുക്കത്ത് വഅദിനത്ത്. വഅദിനത്ത് എന്ന് പറഞ്ഞാൽ, അദിന എന്ന് പറഞ്ഞാൽ അത് ചെവി കൊടുക്കുക, അത് കേൾക്കുക, അനുസരിക്കുക എന്നൊക്കെയാണ് അദിന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വഅദിനത്ത്, അത് ചെവി കൊടുക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുക, അനുസരിക്കുകയും ചെയ്യുക. വഅദിനത്ത് അഥവാ ആകാശം ചെവി കൊടുത്തു കേട്ടു, സാഗൂതം കേട്ടു, ശ്രദ്ധയോടുകൂടെ കേട്ടു. ലിറബ്ബിഹ, അതിൻ്റെ റബ്ബിനെ. വഹുക്കത്ത്, വഹുക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്, ആലങ്കാരികമായ പ്രയോഗമാണ്. വഹുക്കത്ത് എന്ന് പറഞ്ഞാൽ അത് കടമപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം, കടമപ്പെട്ടിട്ടുണ്ട്. എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഇദസ്സമാഉ ഇൻഷഖത്ത്, ആകാശം പിളരുമ്പോൾ. വഅദിനത് ലിറബ്ബിഹാ വഹുക്കത്ത്, അത് അതിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ,
മനസ്സിലായോ? അദിനത്തിൽ റബ്ബിഹ എന്ന് പറഞ്ഞാൽ അത് അഥവാ ആകാശം തൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും അഥവാ ചെവി കൊടുത്ത് റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ. എന്നിട്ട് പറഞ്ഞു വഹുക്കത്ത്, വഹുക്കത്ത് എന്ന് പറഞ്ഞാൽ അത് അതിന് കടമപ്പെട്ടിരിക്കുന്നു, അഥവാ റബ്ബിൻ്റെ കൽപ്പനക്ക് കാതുകൊടുക്കാൻ, റബ്ബിൻ്റെ കൽപ്പന അനുസരിക്കാൻ. അതല്ലാതെ അതിന് മുമ്പിൽ യാതൊരു വഴിയില്ല, ആകാശത്തിന് വേറൊരു വഴിയില്ല. അപ്പം അതിന എന്ന് പറഞ്ഞാൽ സാഗൂതം ശ്രദ്ധിക്കുക എന്നർത്ഥം, നന്നായി ശ്രദ്ധിക്കുന്നതിനാണ് വ അദിന എന്ന് പറയാം. അങ്ങനെ നന്നായി ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ തന്നെ അത് അനുസരിക്കുകയും വേണം, അപ്പോഴാണ് അദിനത്ത് എന്ന അദിന എന്നുള്ള പ്രയോഗം നടത്താറുള്ളത്. ഇപ്പം നമുക്കറിയാം ആകാശത്തിന് ചെവിയൊന്നുമില്ല, ആകാശത്തിന് ചെവിയില്ല, പക്ഷേ ആകാശം കേട്ടനുസരിച്ചു. ഏതുപോലെ? കാതുള്ള ഒരാൾ കേൾക്കുന്നത് പോലെ, കാതുള്ള ഒരാൾ സാഗൂതം കേട്ട് അനുസരിക്കുന്നത് പോലെ ആകാശം റബ്ബിൻ്റെ കൽപ്പനകൾ കേട്ട് അനുസരിക്കണം. അതിന് മുമ്പിൽ, ആകാശത്തിന് മുമ്പിൽ അതല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പം ആകാശം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ സൃഷ്ടിയാണ്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? അത് നിലനിൽക്കുന്നത് റബ്ബിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ദൃശ്യലോകത്ത് ഏറ്റവും വലിയ സൃഷ്ടി, ഏറ്റവും വലുതെന്താണ് നമ്മൾ പറയും? ആകാശമാണെന്ന് പറയും അല്ലേ? ആ ആകാശം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ആകാശമുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ അവസ്ഥ എന്താ? എത്രയോ നിസാരനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പലപ്പോഴും ധിക്കാരം കാണിക്കുകയാണ്, അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം, ആദ്യത്തെ രണ്ട് ആയത്തിൻ്റെ അർത്ഥം, ഇദസ്സമാഉൻ ശഖത്ത്, ആകാശം പിളരുമ്പോൾ, വഅദിനത്ത് ലി റബ്ബിഹ, അത് അതിൻ്റെ റബ്ബിന് ചെവി കൊടുക്കുകയും ചെയ്യുമ്പോൾ, അഥവാ അത് അതിൻ്റെ റബ്ബിന് റബ്ബിൻ്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ, അങ്ങനെ കീഴൊതുങ്ങാൻ വഹുക്കത്ത്, അത് കടമപ്പെട്ടിരിക്കുന്നു, ആകാശം കടമപ്പെട്ടിരിക്കുന്നു. അത് ആകാശത്തിൻ്റെ മേൽ നിർബന്ധമാണ്, അതല്ലാതെ ഒരു വഴി ആകാശത്തിനില്ല. എന്നിട്ട് അടുത്ത ആയത്തിൽ പറഞ്ഞു, വഇദൽ അർദു മുദ്ദത്ത്, അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് നമുക്കറിയാം, മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ പരത്തുക, വിശാലമാക്കപ്പെടുക. മനസ്സിലായില്ലേ? വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി പരത്തി അഥവാ നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ, ഭൂമി പരത്തി അല്ലെങ്കിൽ നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ, അർദ് ഭൂമിയാണ്, വഇദൽ അർദു ഭൂമി ആകുമ്പോൾ അല്ലെങ്കിൽ ഭൂമി ആയാൽ, നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇദസ്സമാഉ ആകാശം ആയാൽ, എങ്ങനെ? ഇൻഷഖത്ത്, അത് പിളരുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിക്കീറുകയും ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരത്തപ്പെടുകയും ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ? വഅൽഖത് മാഫീഹ വതഹല്ലത്, വഅൽഖത് നാലാമത്തായത്, വഅൽഖത് മാഫീഹ വതഹല്ലത്. വഅൽഖത് എന്ന് പറഞ്ഞാൽ അത് ഇടുകയും അഥവാ ഭൂമി ഇടുകയും, മാഫീഹ അതിലുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ളത്, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. മാഫീഹ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളത് ഇടുകയും ചെയ്താൽ, വതഹല്ലത്ത് അത് ഒഴിവാക്കുകയും അഥവാ കാലിയാക്കുകയും ചെയ്താൽ. എന്താ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഭൂമി പരത്തപ്പെടുക, ഭൂമി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ, എന്നിട്ട് ഭൂമി എന്താ ചെയ്യുന്നത്? വഅൽഖത് മാ ഫീഹാ വതഹല്ലത്ത്, ഭൂമി എന്ത് ചെയ്യുന്നു? അതിനുള്ളിലുള്ളത് അതെന്ത് ചെയ്യും? വെളിക്ക്, അത് പുറത്തേക്കിടുകയും, അങ്ങനെ ഭൂമി ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ. ശരിക്കും മനസ്സിലാക്കേണ്ട ആയത്താണ്, നിങ്ങൾ മനസ്സിലുണ്ടാക്കണം. ഇത സമയ ഒരു ശക്കത്ത്, ആകാശം പിളരുമ്പോൾ, വളരെ എളുപ്പമാണ് ആകാശം പിളരുമ്പോൾ. എന്നിട്ട് പറഞ്ഞെന്താ? ഇത സമയ ഒരു ശക്കത്ത് വഅദിനത്തിൽ റബ്ബിഹ വഹുക്കത്ത്, വഅദിനത്ത് അത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുസരിക്കുന്നുണ്ട്. ആരെ? റബ്ബിന്. അതിൻ്റെ ആകാശം തൻ്റെ റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കാതുകൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ റബ്ബിന് കീഴൊതുങ്ങിയിരിക്കുന്നു. അത് കീഴൊതുങ്ങുക എന്നുള്ളത് അതിന് കടമപ്പെട്ട കാര്യമാണ്. വഹുക്കത്ത് അതിന് കടമപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി പരത്തപ്പെടുമ്പോൾ, ഭൂമി നീട്ടപ്പെടുമ്പോൾ, വഅൽഖത് മാ ഫീഹാ വതഹല്ലത്ത്, ഭൂമി എന്ത് ചെയ്യുന്നു? അതിനുള്ളിലുള്ളത് അത് പുറത്തേക്കിടുന്നു. ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്കിടുകയും ചെയ്യുന്നു, അത് ഒഴിവാകുന്നു. ഭൂമി അപ്പം എന്തായി? കാലിയായി.
ഭൂമിയുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഭൂമി എന്തായി? അത് ഫ്രീ ആയി, അത് കാലിയായി. അതിൻ്റെ ഉള്ളിലൊക്കെ പുറത്തേക്ക് ഇടുമ്പോൾ എന്നിട്ട് പറഞ്ഞു വഹുക്കത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഅദിനത്ത്, അത് ഭൂമി എന്താണ്? നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നു, കാതുകൊടുത്ത് കേട്ടിരിക്കുന്നു, കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. ലിറബ്ബിഹ, അതിൻ്റെ റബ്ബിൻ്റെ, വഹുക്കത്ത്, അതിന് ഭൂമി കടപ്പെട്ടിരിക്കുന്നു. അപ്പം അഞ്ചായത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു. എന്താണ് അഞ്ചായത്തിൽ അള്ളാഹു പറയുന്നത്? ഒന്ന്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ ആകാശം തൻ്റെ റബ്ബിന് കാതുകൊടുക്കുകയും അഥവാ റബ്ബിന് കീഴൊതുങ്ങുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തിന് മുമ്പിൽ അതല്ലാതെ വേറെ വഴിയില്ല. ആകാശം അതിന് കടപ്പെട്ടിട്ടുണ്ട്, കീഴൊതുങ്ങാൻ നിർബന്ധിതനാണ്. ഭൂമി പരത്തപ്പെടുമ്പോൾ, ഭൂമി നീട്ടപ്പെടുമ്പോൾ, നീട്ടിപ്പരത്തുമ്പോൾ, അതേപോലെ തന്നെ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്കിടുമ്പോൾ, ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്കിടുമ്പോൾ, എന്നിട്ട് നീ വതഹല്ലത്ത്, അത് കാലിയായി, അത് ഒഴിവാവുകയും ചെയ്യുമ്പോൾ, ഭൂമി തൻ്റെ റബ്ബിന് ചെവി കൊടുത്തു അല്ലെങ്കിൽ കീഴൊതുങ്ങി, ആ കീഴൊതുങ്ങാൻ ഭൂമി എന്താണ്? ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ആയത്തിൽ പറയുന്ന ഭൂമി പരത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇന്നത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഭൂമി ഇന്ന് എങ്ങനെയാണ് ഭൂമിയുള്ളത്? ഭൂമിയിൽ കുന്നുകളുണ്ട്, കുഴികളുണ്ട്, അതേപോലെ തന്നെ പർവ്വതങ്ങളുണ്ട്. ഭൂമി സമനിലയിലല്ല, സമനിലമല്ല, ഒരേപോലെയല്ല. ഭൂമിയിൽ പല രീതിയിലാണ്. ഭൂമിയിൽ കെട്ടിടങ്ങളുണ്ട്, ഭൂമിയിൽ പിന്നെ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, വലിയ അഗാധമായ ഗർത്തങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമാണ് ഭൂമി. ഭൂമി വളരെ ഭംഗിയുള്ളതാണെന്ന്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഭൂമിയെ എന്ത് ചെയ്യും? പരത്തപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്, ആകാശം പൊട്ടിപ്പിളരുന്നൊരു ദിവസം വരാനുണ്ട്. ഭൂമിയെ പരത്തപ്പെടും, അതിലെ ജിബാലുകളെല്ലാം, പർവ്വതങ്ങളെല്ലാം എന്ത് ചെയ്യും? ധൂളികളാക്കപ്പെടുന്ന, പൊടിക്കപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. വയസ് അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫൻ നസ്ഫ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക എൻ്റെ രക്ഷിതാവ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്. ഇന്ന് ഭൂമിയെ ആണിയാക്കി പിടിച്ചു വച്ചിരിക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? അത് പൊടിച്ചു കളയും. പർവ്വതങ്ങളൊക്കെ പൊടിക്കും. അങ്ങനെ പർവ്വതങ്ങൾ പൊടിച്ച് ഭൂമി നേരെയാവും, ഭൂമി പരത്തപ്പെടും. ഭൂമിയിൽ കുന്നുകളും കുഴികളൊന്നും ഉണ്ടാവൂല. ഭൂമി എല്ലാം സമനമായിരിക്കും, എല്ലാം ഒരേപോലെ ആയിത്തീരും. മനസ്സിലായില്ലേ? ലാ തറാ ഫീഹാ ഇബജൻ വലാ അംത എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ്. ഇറക്കമോ കയറ്റമോ നീ അവിടെ കാണില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ച മറ്റൊരായത്താണ്. അപ്പൊ അതാണ് അള്ളാഹു പറയുന്നത്, ഭൂമി എന്ത് ചെയ്യും? പരത്തും, ആകാശം പൊട്ടിപ്പിളരും. ആകാശം പൊട്ടിപ്പിളരും, ഭൂമിയോ, ഭൂമി നീട്ടപ്പെടും അല്ലെങ്കിൽ പരത്തപ്പെടും. ഭൂമിയിലെ കുന്നുകളും കുഴികളൊക്കെ അതൊന്നും ഇല്ലാതൊക്കെ സമനിലയാക്കപ്പെടും. പർവ്വതങ്ങളെ അള്ളാഹു പൊടിച്ചു കളയും. പിന്നെ ഇതിൽ പറഞ്ഞൊരു പ്രയോഗം എന്താ? ഭൂമി അതിലുള്ളത് പുറത്തിടുന്നു പറഞ്ഞു അല്ലേ. ഇപ്പൊ ഭൂമിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഭൂമിയുടെ ഉള്ളിൽ പലതുമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പെട്രോള് ഭൂമിൻ്റെ അടിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഭൂമിൻ്റെ അടിയിൽ ഇരുമ്പുണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട് ഭൂമിൻ്റെ അടിയിൽ. അതിനെയൊക്കെ ഭൂമി എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. ഭൂമിയുടെ ഉള്ളിലുള്ളതിനെല്ലാം ഭൂമി പുറത്തേക്ക് തള്ളും. അതേപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ? മനുഷ്യന്മാരാണ്, മരണപ്പെട്ടു പോയ ആൾക്കാരാണ്. മരണപ്പെട്ടു പോയ ആൾക്കാരെവിടെയാ? അവർ ഭൂമിയിലാണ്, ഭൂമിൻ്റെ അടിയിലാണ്. ആ മയ്യത്തുകളെയെല്ലാം ഭൂമി പുറത്തേക്ക് തള്ളും. മനസ്സിലായോ? അദിനത്തിൽ റബ്ബിഹ വഹുഖത്ത് എന്ന് പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞില്ലേ, വഅൽഖത് മാ ഫീഹാ വതഹല്ലത്ത് വഅൽഖത്, അതിലുള്ളത് അതിനെ വെളിക്കിടും. ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതിനെ പുറത്തേക്കിടുന്നു. അപ്പം അതെന്തൊക്കെയാണ്? അതിൽ പെട്രോൾ ഉണ്ടാകാം, അതിൽ ഇന്ധനങ്ങൾ ഉണ്ടാകാം, അതിൽ ഇരുമ്പുണ്ടാകാം, എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാകാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നേതാ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് മനുഷ്യന്മാരാണ്, മയ്യത്തുകളാണ്. ആ മയ്യത്തുകളെ ഭൂമി എന്ത് ചെയ്യും? ഭൂമി പുറത്തേക്കിടും. അല്ല പറഞ്ഞില്ലേ, അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വഅംബാത, അലം നജ്അലിൽ അർള കിഫാത, ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ. ഭൂമിന്റെ പ്രത്യേകത എന്താ? ഭൂമിയെ ജീവിച്ചിരിക്കുന്നവർക്കും ജീവനുള്ളവർക്കും മരിച്ചവരെയും ഉൾക്കൊള്ളുന്നതാക്കിയിട്ടുണ്ട് ഭൂമി. അഹ്യാഅൻ വഅംബാത, മരിച്ചവരെയും ജീവിച്ചവരെയും ഉൾക്കൊള്ളുന്നതാണ് ഭൂമി. മരിച്ചവരെവിടെയാണ്? അവർ മണ്ണിൻ്റെ അടിയിലാണ്. ജീവിക്കുന്നവരോ? ഭൂമിയുടെ മുകളിലാണ്, മണ്ണിൻ്റെ മുകളിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഒരു ദിവസം സംഭവിക്കും. ആ ദിവസം എന്താ ചെയ്യുക? ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്കിടും. ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കിടും. സഹോദരങ്ങളെ, സഹോദരികൾ, ഏതാണ് ഈ ദിവസം? ആകാശം പിളരുന്ന, അതേപോലെ തന്നെ ഭൂമി അതിൻ്റെ ഭാരങ്ങളൊക്കെ, ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കിടുന്ന, ഭൂമി പരത്തപ്പെടുന്ന ദിവസം ഏതാ?
ഒരു സംശയമില്ല, അത് ലോകാവസാനമാണ് അല്ലേ, ഈ ലോകത്തിൻ്റെ അവസാനത്തെ സമയമാണ്, അന്ത്യനാളിൻ്റെ അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആകാശം പൊട്ടിപ്പിളരുക, ഭൂമി നിരത്തി പരപ്പാക്കുക, ഇതൊക്കെ ലോകം അവസാനിക്കുന്ന സംഭവ ലോകം അവസാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ നമുക്ക് ലോകാവസാനത്തിന്റെ മുന്നോടിയായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എന്താ അല്ലാഹു പറഞ്ഞു, ഇദ സമാഉൻ ഷഖത്ത്, ഭൂമി പിളർന്നാൽ, അതേപോലെ ഇദ സമാഉൻ ഷഖത്ത്, ആകാശം പിളർന്നാൽ, അതേപോലെ തന്നെ വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി പരത്തപ്പെട്ടാൽ, എന്താ സംഭവിക്കുന്ന ഇവിടെ പറഞ്ഞിട്ടില്ല, എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിക്കാനുള്ളത്, എന്താണ് നമുക്ക് മനസ്സിലാകും. ഭൂമി പിളർന്ന ഭൂമി പരത്തപ്പെട്ടാൽ, ആകാശം പൊട്ടിപ്പിളർന്നാൽ, ഇവിടെ എന്താ സംഭവിക്കുക, ലോകാവസാനിക്കും. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അന്ത്യനാള് സംഭവിച്ചാൽ, അഥവാ ആകാശം പൊട്ടിപ്പിളർന്ന് ഭൂമി പരത്തപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കുക, അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. മനസ്സിലായല്ലോ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യന്മാരെ, യാ എന്ന് പറഞ്ഞാൽ നിദാണ്, വിളിയാണ്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, ഇന്നക കാദിഹുൻ, തീർച്ചയായും നീ അധ്വാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്, നീ പണിയെടുക്കുന്നവനാണ്, അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനോട് പറയുക, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ ആരാണ്, നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. എങ്ങോട്ടില്ല, റബ്ബിക്ക, നിന്റെ റബ്ബിലേക്ക്. അല്ലയോ മനുഷ്യ, നീ നിന്റെ റബ്ബിലേക്ക് ക്ലേശപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിക്കുന്നവനാണ്. കദ്ഹൻ, ഒരു അധ്വാനം, നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്. ഫമുലാഖീ, അങ്ങനെ നീ എന്ത് ചെയ്യും, അവനെ കണ്ടുമുട്ടുന്നവനാണ്. ഞാൻ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. ഹേ മനുഷ്യരെ, നിശ്ചയമായും നിന്റെ റബ്ബിലേക്ക് തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു. അപ്പൊ ആകാശം പിളർന്നു, ഭൂമി പരത്തപ്പെട്ടു, ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കിട്ടു. അപ്പൊ എന്താ സംഭവിക്കുക, ലോകമവസാനിക്കാണ്. അങ്ങനെ ലോകം അവസാനിക്കുമ്പോൾ ഈ ഭൂമിയുടെ മുകളിലുള്ള മനുഷ്യൻ അവൻ എന്ത് ചെയ്യും, അവൻ അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും. അവൻ എങ്ങനെയുള്ളവനാണ്, അവൻ ക്ലേശപ്പെട്ട് അധ്വാനിക്കുകയാണ്, അവൻ ഈ ഭൂമിയിൽ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തോ ആകാം, നല്ല അധ്വാനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, തിന്മ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നിനക്കെന്ത് ചെയ്യും, നിന്നെ മരണം പിടികൂടും. ഈ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നിന്നെ മരണം പിടികൂടും. അങ്ങനെ നിന്നെ മരണം പിടികൂടിയാൽ പിന്നെ നീ എന്ത് ചെയ്യും, നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, മനസ്സിലായോ? അള്ളാഹുവിനെ നീ കണ്ടുമുട്ടും. അപ്പൊ നോക്കൂ നിങ്ങൾ, ആകാശം പിളർന്നാൽ, ആകാശം പിളർന്നാൽ, ആകാശം എന്താണ്, റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കൽപ്പന കേട്ടനുസരിക്കുകയാണ്, അതിന് ആകാശം ബാധ്യതപ്പെട്ടവനാണ്, കടമപ്പെട്ടവനാണ്. അതേപോലെ തന്നെ ഭൂമി പരത്തപ്പെട്ടാൽ, ഭൂമി അതിനുള്ള ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കിട്ട് ഭൂമി കാലിയായാൽ, ഭൂമിൻ്റെ ഉള്ളൊക്കെ അതിനുള്ളിലുള്ള ഭാരവും അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ പുറത്തേക്കിട്ട് ഭൂമി കാലിയായാൽ, അതേപോലെ തന്നെ ഭൂമി അതിന് കടപ്പെട്ടിരിക്കുന്നു, റബ്ബിന് കാതുകൊടുത്ത് റബ്ബ് പറയുന്നത് പോലെ അത് അനുസരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. അല്ലയോ മനുഷ്യ, നിശ്ചയമായി നീ നിന്റെ റബ്ബിലേക്ക് തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നവരാണ്, നമ്മളൊക്കെ അധ്വാനിക്കുന്നവരാണ്, ക്ലേശപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അല്ലേ. അതിലെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ചില ആൾക്കാർ നന്മകളാണ് ചെയ്യുന്നത്, വേറെ ചില ആൾക്കാരോ അവർ തോന്നിയതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും നന്മ ചെയ്താലും തിന്മ ചെയ്താലും നമ്മളെ മരണം പിടികൂടും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, മനസ്സിലായില്ലേ? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ പിന്നെ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കുല്ലുന്നാസിയഅദു, ഓരോ മനുഷ്യരും കാലത്ത് പുറപ്പെടുന്നു, എല്ലാവരും രാവിലെ പുറപ്പെടുന്നു. എന്നിട്ടോ ഫബായിഉന്നഫ്സഹു, അവരെന്ത് ചെയ്യും, എന്നിട്ട് അവൻ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അതിൽ അവൻ അതിനെ
രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നിരാശപ്പെടുത്തുന്നവനോ ആയിരിക്കും. രാവിലെ മുതൽ നമ്മൾ അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കൊണ്ട് നമ്മൾ നേടുന്നത് എന്താ? ഒന്നുകിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ രക്ഷപ്പെടുത്തുന്ന നല്ല പ്രവൃത്തികൾ, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യും, അല്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നെ സയ്യാത്തുകൾ, തിന്മകൾ ചെയ്ത് അതിനെ മലീമസമാക്കുന്ന പ്രവൃത്തിയാണ്. ഈ ലോകത്ത് മനുഷ്യൻ രണ്ട് തരത്തിലുള്ള പ്രവൃത്തിയെ ചെയ്യുക, ഒന്നുകിൽ നന്മയായിരിക്കും അല്ലെങ്കിൽ തിന്മയായിരിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ നന്മകൾ ചെയ്യുന്ന ആളുകൾ പടച്ചവനെ കണ്ടുമുട്ടും, തിന്മകൾ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? കണ്ടുമുട്ടും. അതാണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, എന്നാൽ അപ്പോൾ ഏതൊരുവൻ അവന്റെ ഗ്രന്ഥം അവന്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടുവോ, ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊത്തി, ഊത്തി എന്ന് പറഞ്ഞ നൽകുന്നർത്ഥം, അവന് നൽകപ്പെട്ടു, കിതാബഹു അവന്റെ ഗ്രന്ഥം, ബി യമീനിഹി അവന്റെ വലങ്കയിൽ, യമീൻ എന്ന് പറഞ്ഞാൽ വലതുവശത്തും വലതുവശം, ബി യമീനിഹി അവന്റെ വലങ്കയിൽ. എന്താ പറഞ്ഞത്? അഥവാ മനുഷ്യരെല്ലാവരും ക്ലേശപ്പെട്ട് അധ്വാനിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ച് അവനെന്ത് ചെയ്യും? അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടും. റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നു? അവന് അവന്റെ കർമ്മങ്ങളുടെ രേഖ കൊടുക്കുകയാണ്. ആ രേഖ കൊടുക്കുമ്പോൾ ആ ഒരു വിഭാഗം ആളുകൾക്ക് വലതു കൈയിലാണ് കിട്ടുക. അപ്പോൾ ഏതൊരുവന് അവന്റെ ഗ്രന്ഥം അവന്റെ വലം കൈയിൽ കൊടുക്കപ്പെട്ടുവോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്. ഫസൗഫ എന്നാൽ വഴിയെ, എങ്ങനെ? വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ, ഫസൗഫ എന്നാൽ വഴിയെ, യുഹാസബു അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ ഒരു വിചാരണ, എങ്ങനെയുള്ള? യസീറ വളരെ ലഘുവായ, വളരെ ലഘുവായ ഒരു വിചാരണയായിരിക്കും അവന് ഉണ്ടാവുക. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യും? ലഘുവായ ഒരു വിചാരണ ലഭിക്കും. വയൻ ഖാലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. അവൻ തന്റെ വയൻ ഖാലിബു അവൻ തിരിച്ചു പോകും, ഇലാ അഹ്ലിഹി അവന്റെ സ്വന്തക്കാരിലേക്ക്, മസ്റൂറ സന്തുഷ്ടനായി, മനസ്സിലായി? സന്തുഷ്ടനായി. അപ്പോ അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞ മൂന്നായത്തുകൾ നോക്കൂ നിങ്ങൾ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, എന്നാൽ അപ്പോൾ ഏതൊരുവന് തന്റെ ഗ്രന്ഥം വലം കൈയിൽ കൊടുക്കപ്പെടുന്നുവോ, ഫസൗഫ യുഹാസബു ഹിസാബ യസീറ, എന്നാൽ അവൻ വഴിയെ ഒരു ലഘുവായ വിചാരണയെ നേരിടും, വിചാരണ ചെയ്യപ്പെടുന്നതാണ്. ആ വിചാരണയ്ക്ക് ശേഷമോ, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട്, മസ്റൂറ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായി, സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഒൻപത് ആയത്തുകൾ നമ്മൾ പറഞ്ഞു പ്രിയപ്പെട്ടവർ. ആ ഒൻപത് ആയത്തുകൾ വളരെ ലഘുവായി നമുക്ക് മനസ്സിലാക്കാം. ആകാശം പിളർന്നാൽ, ആകാശം പിളർന്ന ഇത സമാഉൻ ശഖത്ത് ലേ, ആകാശം പിളർന്നാൽ, ആകാശം പിളർന്നാൽ എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞത്, ഇത സമാഉൻ ശഖത്ത് വഅദിനത്തു ലിറബ്ബിഹാ വഹുഖത്ത്, വഅദിനത്തു ലിറബ്ബിഹാ, ആകാശം എന്ത് ചെയ്തിരിക്കുന്നു? അതിന്റെ റബ്ബിന് ചെവി കൊടുത്തിട്ടുണ്ട്, അഥവാ കീഴൊതുങ്ങിയിട്ടുണ്ട്, റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എന്നർത്ഥം. വഹുഖത്ത്, അത് അതിന് കടമപ്പെട്ടിരിക്കുന്നു. ഏത്? ആകാശം റബ്ബിന്റെ കൽപ്പന കേൾക്കാൻ, റബ്ബിന്റെ വാക്കുകൾ കേൾക്കാൻ, റബ്ബ് കൽപ്പിച്ചതനുസരിക്കാൻ കടമപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മൾ വിശദീകരിച്ചു, ഭൂമിയിൽ കുണ്ടും കുഴികളൊന്നും ഉണ്ടാകൂല, മലകൾ ഉണ്ടാവില്ല, ഭൂമി എന്ത് ചെയ്യും? പരത്തപ്പെടും, ഭൂമി നീട്ടപ്പെടും. വഅൽഖത്ത് മാ ഫീഹാ വതഹല്ലത്ത്, എന്നിട്ട് ഭൂമി എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് കളയും, അതിൻ്റെ ഉള്ളിലുള്ളതിനെയൊക്കെ പുറത്തേക്കിടും, എന്നിട്ടത് കാലിയാകും. ഭൂമിൻ്റെ ഉള്ളിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഭൂമി എന്താകും? അള്ളാഹു സംവിധാനിച്ച അതേ രീതിയിൽ ഭൂമിയായി മാറും. അതിനുള്ളിലുള്ളതൊക്കെ അത് പുറത്തേക്ക് കളയും. ഭൂമിയും തൻ്റെ റബ്ബിന് കീഴൊതുങ്ങിയിരിക്കുന്നു, കാതുകൊടുത്തിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഭൂമി അതിന് കടമപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ? അങ്ങനെ ഭൂമി കീഴ്പ്പെട്ടാൽ, ഭൂമി പരത്തപ്പെട്ടാൽ, ആകാശം പിളർന്നാൽ, ലോകം അവസാനിക്കാണ് ചെയ്യുക. അങ്ങനെ ലോകം അവസാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താ? യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. മനുഷ്യന്മാർ എന്താ ചെയ്യുന്നത്? അവര് റബ്ബിലേക്ക് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ക്ലേശപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനാണോ? ക്ലേശം ഉണ്ടാകും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഈ ദുനിയാവിൽ.
മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിക്കുമ്പോൾ അനാഥനാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിന്നെ ആറാമത്തെ വയസ്സിൽ മാതാവ് മരിച്ചു. എട്ടാമത്തെ വയസ്സിൽ സംരക്ഷിച്ചിരുന്ന പിതാമഹൻ മരിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ക്ലേശപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. ആടിനെ നോക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രബോധന രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാൻ റസൂൽ നബിയാണ് എന്ന് പറഞ്ഞപ്പോൾ നബിയെ പരിഹസിച്ച ആൾക്കാരുണ്ട്. മുഹമ്മദ് നബിയെ സല്ലല്ലാഹി അലൈഹി വസല്ലം ബുദ്ധിമുട്ടിപ്പിച്ച ആൾക്കാരുണ്ട്. നബിക്കെതിരെ യുദ്ധം ചെയ്തവരുണ്ട്. നബിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ ശ്രമിച്ചവരുണ്ട്. നബിയുടെ മുട്ടിൻ കാല് പൊട്ടിയിട്ടുണ്ട്, രക്തമൊഴുകിയിട്ടുണ്ട്. നബിന്റെ മുൻ പല്ല് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലേശപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളും ക്ലേശപ്പെടും. നമുക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ദീൻ അനുസരിക്കാത്ത ആളുകളും അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യൂല, അവർക്ക് ഉപകാരപ്പെടുകയില്ല. അങ്ങനെ അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആർക്കാണോ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നത്, ചില ആളുകൾക്ക് അന്ന് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കും. വലത് കൈയിൽ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് ഗ്രന്ഥം ലഭിക്കും. ആ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, അവർ ചെറിയ ഒരു ലഘുവായ വിചാരണ നേരിടും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ വിചാരണയ്ക്ക് ശേഷം അവരവരുടെ കുടുംബങ്ങളിലേക്ക് എന്ത് ചെയ്യും, മസ്റൂറായി സന്തുഷ്ടരായിട്ട് എന്ത് ചെയ്യും, അവർ മടങ്ങിപ്പോകും. നമ്മളൊക്കെ പഠിക്കേണ്ട പാഠം എന്തറിയോ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഭൂമി, നമ്മൾ കാണുന്ന ഈ ആകാശം, ഇതൊക്കെ തകരും, ഇതൊക്കെ നശിക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ അള്ളാഹുവിലേക്ക് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ വിചാരണക്കെടുക്കും. ആ വിചാരണക്കൊടുവിൽ എന്ത് ചെയ്യും, അള്ളാഹു ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അപ്പൊ അതിൽ ആർക്കാണോ അവിടെ വെച്ച് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നത്, അവർക്ക് ലഘുവായ വിചാരണ ഉണ്ടാകുക. ഇന്ന ഇലൈന ഇയാബഹും ثم ان علينا حسابهم എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഷിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും, നമ്മുടെ വിചാരണ നടത്തും. തീർച്ചയായും അള്ളാഹു ബാധ്യതയായിട്ട് ഏറ്റ കാര്യമാണ് വിചാരണ നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ, ഞാനും നിങ്ങളും അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒന്നുകിൽ നമ്മൾ ആരായിരിക്കും, സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. അല്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ദുർജനങ്ങളിൽപ്പെട്ട ആൾക്കാരായിരിക്കും. സജ്ജനങ്ങളുടെ കൂട്ടത്തിലാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളുടെ രേഖ വലത് കയ്യിൽ നമുക്ക് നൽകും. മനസ്സിലായി? വലത് കയ്യിൽ നൽകും. അള്ളാഹു വലത് കൈ കൊണ്ട് ഗ്രന്ഥം സ്വീകരിക്കുന്ന, വലത് കൈ കൊണ്ട് ഏടുകൾ ഏറ്റുവാങ്ങുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ട്. ഇനിയോ, നമുക്കറിയാം വലതുഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു ശുഭസൂചനയാണ്, നല്ല കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ നല്ല കാര്യങ്ങൾക്കും വലതിനെയാണ് എന്ത്, വലതിനെയാണ് മുന്തിച്ചത് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്, വലത് കൈ കൊണ്ടാണ് വെള്ളം കുടിച്ചത്. എന്ത് കൊടുക്കുമ്പോഴും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വലതുവശത്ത് നിന്നാണ് ആരംഭിച്ചത്. നിങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളും വലതുകൊണ്ട് ആരംഭിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ പറ്റും. അപ്പൊ നാളെ പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളുടെ രേഖ ഏത് കയ്യിലാണ് നൽകുന്നത്? വലതിലാണ്. അപ്പൊ വലത് എന്നുള്ളത് ഒരു ശുഭലക്ഷണമാണ്, ഒരു വിജയത്തിന്റെ സൂചനയാണ് എന്ന് മുഫസ്സിലുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, അവർ ചെറിയൊരു വിചാരണയെ നേരിടുള്ളൂ. മനസ്സിലായി? ചെറിയൊരു വിചാരണ ഉണ്ടാകും, ലഘുവായ ഒരു വിചാരണയായിരിക്കും അവർക്കുണ്ടാകുക. അങ്ങനെ ആ വിചാരണ കഴിഞ്ഞ് അവർ അവരുടെ അഹലുകാരിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. ഏതാണ് ആ അഹലുകാർ? ആ അഹലുകാർ ആരാണ്? അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, സത്വൃത്തരായ അവൻ്റെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ മുതലായവരാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടുള്ള സ്വന്തക്കാരാണ് എന്നൊക്കെയാണ് മുഫസ്സിറുകൾ അതിനെ പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ അവൻ അവന്റെ അഹലുകാരിലേക്ക്, കുടുംബക്കാരിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. അതാരാ? സത്വൃത്തരായ, നല്ലവരായ അവന്റെ കൂട്ടുകാര്, നല്ലവരായ അവന്റെ കുടുംബക്കാര്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്, നല്ലവരായ ആളുകളുണ്ട്, അവരാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ ആദർശമുള്ള ആളുകളാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കണം. നമ്മൾ 9 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ഇതിൽ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞു. ഇനി നമുക്ക് ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാരും അവരുടെ വിശേഷണങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് ക്ലാസ് ഒന്ന് ഒരു ഏകദേശം കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളാണ് ഇൻഷാ അല്ലാ. ആ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് അടുത്ത തഫ്സീർ ക്ലാസ്സിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. അതേപോലെ തന്നെ നാളെ ഇതേ സമയത്ത് അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിലുള്ള നമ്മുടെ പഠന ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും ഈ സമയം മറക്കാതെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെ ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യ മിൻകും വൽ അംവാത്. അള്ളാഹുമ്മ അജിർനാ മിനൻ നാർ, അള്ളാഹുമ്മ അജിർനാ മിനൻ നാർ, അള്ളാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വ ഖിനാ ആദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.